ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് മനുഷ്യരുടെ ചില വിശുദ്ധ കർമ്മങ്ങളിലേക്ക് ചെല്ലാം. ആദ്യം മലപ്പുറം നെടിയിരുപ്പിലെ ചെറുപാറ ബാപ്പു. കാഴ്ചയില്ലാത്ത ഈ 78-കാരൻ കഴിഞ്ഞ 50 വർഷമായി ഒരു ആരാധനാലയത്തെ സ്വന്തമായി പരിപാലിക്കുന്നു. ഈ പള്ളിയല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു കർമ്മമണ്ഡലം ഇല്ല. പള്ളി പരിപാലനം ദൈവനിയോഗം പോലെ കരുതുകയാണ് മലപ്പുറം നെടിയിരുപ്പ് സ്വദേശി ചെറുപാറ ബാപ്പു. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പള്ളിയും പള്ളിപ്പറമ്പുമാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ 78-കാരന്റെ ലോകം. ഞാനൊരു 50-55 വർഷമൊക്കെ ആയി കാണും. എല്ലാ നടത്തിപ്പും ഞാനിപ്പം എല്ലാ നടത്തിപ്പും ഇവിടെ ഇമാമത്ത് വെക്കല് വാങ്ങിക്കല്. നേരത്തെ പള്ളിയിൽ തന്നെയായിരുന്നു താമസവും. പിന്നീട് പള്ളിയോട് ചേർന്ന് സുഹൃത്തുക്കൾ നിർമ്മിച്ചു നൽകിയ ചെറിയ വീട്ടിലേക്ക് താമസം മാറി. പാലക്കാട് കോഴിക്കോട് റോഡിൽ നെടിയിരുപ്പിനടുത്താണ് ബാപ്പുവിന്റെ നിസ്കാര പള്ളി. പാരമ്പര്യമായി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനായിരുന്നു പള്ളിയുടെ പരിപാലനം. പിതാവിന്റെ മരണത്തോടെയാണ് പള്ളിയുടെ ചുമതല ബാപ്പു ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ 50 വർഷമായി ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബാപ്പു തന്നെ. പരിപാലനം തട്ടുന്നില്ല, നല്ല വണ്ടി തന്നെയാണ്. ബാപ്പു പടലുണ്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ ബാപ്പു തന്നെ കാര്യം കാര്യമായിട്ട് എൻ്റെ അടുക്കളും വിനയനൊക്കെ നമ്മൾ വരുന്നവരും മുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തസ്യം കാര്യമൊക്കെ ആയിട്ട്. ഇക്കാലത്തിനിടെ ഒരിക്കൽ പോലും ഈ പള്ളിപ്പറമ്പ് വിട്ട് മറ്റൊരിടത്ത് ഇദ്ദേഹം താമസമാക്കിയിട്ടില്ല. പ്രായമേറിയതോടെ ബന്ധു വീട്ടിലേക്ക് മാറാൻ ബാപ്പുവിനെ നാട്ടുകാരും സുഹൃത്തുക്കളും കഴിവിന്റെ പരമാവധി ഉപദേശിച്ചു. ഫലമുണ്ടായില്ല. ഒടുവിൽ പള്ളിയോട് ചേർന്ന് രണ്ടു മുറിയുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകി. ഈ വീട്ടിൽ തനിച്ചാണ് ബാപ്പുവിന്റെ താമസം. വീടും പള്ളിയൊക്കെ ഒന്നെ വേറെ പ്രത്യേക വീടായിട്ട് നമുക്കൊന്നുമില്ല. പിന്നെ ഭാര്യയും മക്കളും അങ്ങനത്തെ അതൊന്നുമില്ല. തന്റെ പരാധീനതകൾ ആരോടും ബാപ്പു പങ്കുവെക്കാറില്ല. കാഴ്ചയില്ലെങ്കിലും ആരുടെയും സഹായം തേടുന്നതും ഇഷ്ടമല്ല. പള്ളിയും ആരാധനയുമായി കഴിയുന്നതിനിടെ വിവാഹം ചെയ്യാനും കുടുംബജീവിതം നയിക്കാനും ബാപ്പു മറന്നു. തനിച്ചുള്ള ഈ ജീവിതം വിരസമല്ലേ എന്ന ചോദ്യത്തിന് ബാപ്പുവിന് വ്യക്തമായ മറുപടിയുണ്ട്. തന്റെ പൂർവികരെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ബാപ്പുവിന്റെ മറുപടി. ഈ പള്ളിപ്പറമ്പിലാണ് ഇദ്ദേഹത്തിന്റെ പൂർവികരെ ഖബറടക്കിയിരിക്കുന്നത്. അജ്മീർ, ഏർവാടി, മുത്തുപേട്ട, നാവൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകും. ഒക്കെ ബസ്സിന് അതിൻ്റെ ഇപ്പോൾ ചെറിയ കുട്ടികളെ കൂട്ടിയിട്ടാണ് അത്തേക്ക് പോകും. അങ്ങനെ പോയി വരും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പള്ളിയിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതോടെയാണ് ബാപ്പുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. രാത്രി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും. പള്ളിയുടെ നടത്തിപ്പുകാരനും പള്ളിക്കമ്മിറ്റിയും എല്ലാം ബാപ്പു തന്നെ. മരിക്കുന്നതുവരെ ഈ പള്ളി പരിപാലനവുമായി കഴിയാനാണ് ബാപ്പുവിൻ്റെ ആഗ്രഹം. വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് നല്ല പരിശീലനം വേണം. ഖുർആൻ വചനങ്ങളിൽ ഭക്തിയുണ്ട്, സംഗീതമുണ്ട്, വികാരങ്ങളുണ്ട്. മാത്രമല്ല ഖുർആന് മാത്രമായ ഉച്ചാരണ ശൈലിയുമുണ്ട്. കോഴിക്കോട്ടെ ഷമീർ എന്ന വിദ്യാർത്ഥി ഖുർആന്റെ ഈ സവിശേഷതകളെല്ലാം സ്വായത്തമാക്കിയിരിക്കുന്നു. ഖുർആൻ പാരായണത്തിൽ രാജ്യാന്തര പ്രശസ്തിയുണ്ട് ഷമീറിന്. ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പല പ്രത്യേകതകളുമുണ്ട്. وَالَّذِينَ يَقُولُونَ رَبَّنَا اصْرِفْ عَنَّا عَذَابَ جَهَنَّمَ. ഖുർആൻ പാരായണത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിയാണ് കോഴിക്കോട് കാരന്തൂർ മർക്കസ് സുസ്സഖാഫത്തി സുന്നയ്യയിലെ ഷമീർ. അന്താരാഷ്ട്ര വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിൽ രണ്ടു തവണ ഷമീർ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അന്താരാഷ്ട്ര തലത്തിൽ ഒന്നാം സമ്മാനം ഷമീറിനായിരുന്നു. نؤخره الا لاجل معدود يوم ياتي لا تكلم. കഴിഞ്ഞ 9 വർഷമായി ഷമീർ ഖുർആൻ പഠിക്കുകയാണ്. ഇപ്പോൾ കാരന്തൂർ മർക്കസിലെ ശരിയത്ത് കോളേജിലെ ആറാം തരം വിദ്യാർത്ഥിയാണ് ഷമീർ. ഖുർആൻ പാരായണത്തിന് പ്രത്യേക ശൈലിയും ഉച്ചാരണ ശുദ്ധിയുമെല്ലാം അനിവാര്യമാണെന്ന് ഷമീർ പറയുന്നു. ഖുർആന്റെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈലിക്കൊക്കെ പുറമെ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അക്ഷരം. ഖുർആനിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഖുർആനിലുള്ള ഒരു അക്ഷരം ഏതൊരു അക്ഷരം എടുത്ത് നോക്കിയാലും അത് മലയാളമാണ്. മലയാളത്തിലുള്ള ഒരു അക്ഷരത്തിനോടും ഖുർആനിലെ ഒരു അക്ഷരം സാമ്യതയില്ല. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ ഖുർആനിൻ്റെതായ ഒരു ശൈലിയുണ്ട്, ഖുർആനിൻ്റെതായ ഒരു ഒരു ഉച്ചാരണമുണ്ട്. അത് ശരിയാക്കലാണ് ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ്. പിന്നെയാണ് അതിന് ശൈലിയൊക്കെ കൂട്ടി പിന്നെ ആസ്വാദനമാക്കി അത് പിന്നെ നൃത്തൻ്റെ ഭാഗം നിർത്തുക. പിന്നെ അതുപോലെ നമ്മൾ ശ്വാസം പരിഗണിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ തബ മഅക വലാ തഖഗൗ. ഖുർആന് 30 ഭാഗങ്ങളാണ് ഉള്ളത്. ചെറിയ ചെറിയ സൂക്തങ്ങളാണ് ആദ്യം മനഃപ്പാഠമാക്കുന്നത്, പിന്നീട് വലിയ സൂക്തങ്ങൾ പഠിക്കും. അർത്ഥം മനസ്സിലാക്കിയാണ് പഠനം. എല്ലാം ചിട്ടയായി ഷമീർ മനസ്സിലാക്കിയെന്ന് ഷമീറിന്റെ അധ്യാപകരും പറയുന്നു. അറബികളുടെ ശൈലിയിലാണ് ഖുർആൻ പാരായണം പ്രത്യേകം പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് അത് ആ ശൈലി അനുകരിക്കുകയും അത് പഠിക്കുകയും ചെയ്ത് ആ ശൈലിയിലാണ് അവൻ പ്രത്യേകമായി പാരായണം ചെയ്യാറുള്ളത്. وَمَن تَابَ وَعَمِلَ صَالِحًا فَإِنَّهُ يَتُوبُ إِلَى اللَّهِ مَتَابًا. മലപ്പുറം വേങ്ങര ചേറൂർ സ്വദേശിയാണ് ഷമീർ. സംസ്ഥാനത്തിന് അകത്തും പുറത്തും നടന്ന നിരവധി ഖുർആൻ പാരായണ മത്സരങ്ങളിലും ഷമീർ മികവ് തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ അറബി കലോത്സവത്തിലും നിരവധി തവണ ഷമീർ സമ്മാനം നേടിയിട്ടുണ്ട്. മതപഠനത്തിന്റെ ഉന്നതങ്ങളാണ് ഈ വിദ്യാർത്ഥിയുടെ ലക്ഷ്യം.